കോഴിക്കോട് വനം മന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. വാഹനത്തിന് മുന്നിൽ കിടന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുത്ത് നീക്കുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണാം. കൃഷ്ണേന്ദു വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. കൃഷ്ണേന്ദു, എന്താണ് പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ? രജനി, വന്യജീവി ആക്രമണത്തിൽ വയനാട്ടിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. വനം വകുപ്പിന്റെ ജീപ്പിന്റെ കാറ്റഴിച്ചു വിട്ടും വന്യമൃഗം ആക്രമിച്ചെന്ന് കൊന്നെന്ന് കരുതുന്ന പശുവിന്റെ ജഡവുമായി അടക്കം എത്തി ജനരോഷം ആളിക്കത്തുകയാണ്. അതിന്റെ ഒരു ബാക്കിയായാണ് കോഴിക്കോട് വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ചും പ്രതിഷേധം നടന്നത്. യു എൽ സി സി സൈബർ പാർക്കിൽ നിന്ന് വ്യവസായ വകുപ്പിന്റെ നിക്ഷേപ സംഗമം ഉണ്ടായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്യാനാണ് മന്ത്രി എത്തിയത്. വാഹനം സൈബർ പാർക്കിന്റെ കവാടത്തിൽ വെച്ച് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ വാഹനം തടഞ്ഞു. വാഹനത്തിന് മുന്നിൽ കയറി 8 പ്രവർത്തകരുണ്ടായിരുന്നു. മന്ത്രിയുടെ വാഹനത്തിന് മുന്നിൽ കയറി കരിങ്കൊടി കാണിക്കുകയായിരുന്നു. 2 പോലീസുകാരാണ് ആദ്യം എത്തിയത്. ഇവരെ പിടിച്ചു മാറ്റാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഹനത്തിന് മുന്നിൽ കിടന്നും വരെ പ്രതിഷേധിച്ചു. 5 മന്ത്രിയുടെ വാഹനം സൈബർ പാർക്കിന് മുന്നിൽ നിർത്തിയിടേണ്ട അവസ്ഥയുണ്ടായി. ഇതിനുശേഷമാണ് കൂടുതൽ പോലീസ് എത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മാറ്റിയത്. ഇതിൽ അടക്കം മന്ത്രിയെ മാറ്റണം, മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നു. 20 3 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഈ സാഹചര്യത്തിൽ മന്ത്രിയായി തുടരാൻ അർഹതയില്ല എന്ന് പറഞ്ഞാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരം. വാഹനത്തിന്റെ ഗ്ലാസിൽ അടിച്ചു വരെയായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം.